Hello! Now we are going to make a curry. 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 I will use the same thing. ഇവിടെ നമ്മുടെ നാടൻ ചാള കിട്ടൽ കുറവാ അപ്പോൾ ഈ പ്രാവശ്യം നല്ല നാടൻ ചാള കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ മീനൊക്കെ ഉള്ള ആ മുട്ട മുട്ട ഇത് കണ്ടോ കണ്ടോ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടാ ചാളയുടെ മുട്ട ഈ പരിപ്പ ഇത് മുരിങ്ങയില തോരനല്ലേ മുരിങ്ങയില പരിപ്പും ഇട്ട് വെക്കാൻ വേണ്ടിട്ട് അപ്പോൾ നാളെ വേവിക്കണ്ടല്ലോ പണി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് ചൊരക്ക് ഇട്ട് കൊടുക്കാം അധികം മൂക്കാത്ത നല്ല ചൊരക്കണം ഇതിലേക്ക് മുളകുപൊടി ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ മുളകുപൊടി അപ്പോൾ ഇത് കാശ്മീരി ചില്ലിയാണ് എരിവുള്ള മുളകുപൊടി ആണെങ്കിൽ ഒരു അര മുക്കാൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ പിള്ളേർക്കൊക്കെ എരിവ് കുറവ് മതി അത് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം അതും കാശ്മീരി ആട്ടോ ഇവിടെ മിക്കതും ഞാൻ യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് അതൊരു ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇല്ല മീനായിട്ടില്ല മീനായിട്ടില്ല ഇത് മതിയാവും വെള്ളം ഇനി ഒരു വിസിൽ നമുക്ക് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ചൊരക്ക വെന്ത് വരുന്ന സമയമുണ്ട് നമുക്ക് അരപ്പരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങയും ഒരു ചെറിയുള്ളി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടിയും ഇട്ട് കൊടുത്തിട്ട് വേണം വരച്ചെടുക്കാം അയ്യോ ഈ മീൻ്റെ മുട്ട ഇട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊട്ടിത്തെറി കേട്ടോ ഇതേ ഇത് ഇതാദ്യം എടുക്കട്ടെ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അത് കുറച്ച് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് പ്രഷർ പോയിട്ട് നമുക്ക് അതിന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളമ്പുള്ളി എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം പുളി നന്നായി പിഴിഞ്ഞിട്ട് നെല്ലിക്ക ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം അരപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഒന്ന് നോക്കട്ടെ കൊള്ളുവോ നന്നായിട്ട് തിളച്ചിട്ടുണ്ടത് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് വറുത്ത് കഴിക്കും ഇപ്പം ഇത് കടുക് വറുക്കുമ്പോൾ ഞാനിതിൽ ഉലുവയും ചേർക്കുന്നുണ്ട്
ഉലുവിടുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവറും ടേസ്റ്റും കൂടും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉലുവ, വറ്റൽമുളകും. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോരയ്ക്കും പരിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.